ി മുക്കം നഗരസഭയ്ക്കെതിരെ വീണ്ടും യു ഡി എഫ് കൗൺസിലർമാർ ഭരണം സ്തംഭിച്ച അവസ്ഥയിലാണെന്ന് കൗൺസിലർമാർ ആരോപിച്ചു നഗരസഭാ ചെയർമാൻ വിളിച്ച സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇടതുമുന്നണി പ്രതിനിധികൾ തന്നെ ബഹിഷ്കരിച്ചതായും യു ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു മുക്കം നഗരസഭയിലെ ഭരണം സ്തംഭനാവസ്ഥയിലാണെന്നാണ് യു ഡി എഫ് കൗൺസിലർമാരുടെ ആരോപണം നഗരസഭയുടെ പദ്ധതി ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയിൽ നിന്ന് അംഗീകരിച്ച് വാങ്ങുന്നതിന് പോലും ഇതുവരെ സാധിച്ചിട്ടില്ല സമീപ പഞ്ചായത്തുകളെല്ലാം പദ്ധതിക്ക് അംഗീകാരം ലഭിച്ച് തുടർപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടും സി പി എം നിയന്ത്രണത്തിനുള്ള മുക്കം നഗരസഭ പ്രതിസന്ധിയിലാണെന്നും യു ഡി എഫ് കൗൺസിലർമാർ ആരോപിക്കുന്നു പദ്ധതി സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നഗരസഭാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നഗരസഭാ ചെയർമാൻ പി ടി ബാബു വിളിച്ചെങ്കിലും സ്ഥിരം സമിതി അധ്യക്ഷന്മാർ പങ്കെടുക്കാത്തതിനാൽ യോഗം നടത്താൻ സാധിച്ചിട്ടില്ല സ്ഥിരം സമിതി അധ്യക്ഷന്മാരിൽ അഞ്ചുപേരും സി പി എം പ്രതിനിധികളാണ് ആറ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരിൽ അഞ്ചുപേരും സി പി എം പ്രതിനിധികളാണ് യു ഡി എഫിന് വികസന സ്ഥിരം സമിതി മാത്രമാണുള്ളത് വികസന സ്ഥിരം സമിതി ചെയർമാൻ യോഗത്തിനെത്തിയെങ്കിലും മറ്റുള്ളവർ എത്തിയില്ല സ്വന്തം പാർട്ടിക്കാർ പോലും ചെയർമാനെ ഒറ്റപ്പെടുത്തുകയാണെന്നും യു ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു ഇതൊരു ആരോപണമല്ല ഇത് യാഥാർത്ഥ്യമാണ് കാരണം ഇത്രയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുനിസിപ്പാലിറ്റി നടക്കുമ്പോൾ അടിയന്തരമായി പരിഹാരം കാണുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാനായിരിക്കും പക്ഷേ ചെയർമാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചിട്ടുണ്ടാവുക സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരാണുള്ളത് അത് പിന്നെ ചെയർമാനും സെക്രട്ടറിയും ഉണ്ടാവും ഇതിൽ പിന്നെ ഞങ്ങളുടെ യു ഡി എഫിൻ്റെ പക്കലുള്ള ഒരു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി റുബീന കെ കെ ഒഴികെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും അവിടെ എത്തിയിട്ടില്ല ഇന്നലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചേരുന്നുണ്ട് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പോലും അതിൽ പങ്കെടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺമാർ ആരും തന്നെ പങ്കെടുത്തില്ല ഇതിൻ്റെ അർത്ഥം എന്താ ഈ വിഷയം തീർന്നു പോകണമെന്ന് ഒരു പക്ഷേ ചെയർമാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം ബാബു ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷേ അത് തീർന്നു പോകേണ്ട എന്ന് സി പി എം ആഗ്രഹിക്കുന്നു മാസങ്ങളായി നഗരസഭാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ് മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയുമടക്കമുള്ള നിരവധി രോഗങ്ങൾ നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും മുഖം സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ സജീവമാക്കാനുള്ള ഒരു പ്രവർത്തനവും ഭരണപക്ഷത്തു നിന്ന് ഉണ്ടാവുന്നില്ല ഇതിനെതിരെ ബഹുജന സമരം സംഘടിപ്പിക്കുമെന്നും യു ഡി എഫ് കൗൺസിലർമാരായ വേണു കല്ലുരുട്ടി അബൂമുണ്ടുപാറ എം കെ യാസർ തുടങ്ങിയവർ പറഞ്ഞു നമ്മുടെ ചുറ്റുപാടുമുള്ള മുഴുവൻ പഞ്ചായത്തുകളും ആസൂത്രണ സമിതി പദ്ധതി അംഗീകരിച്ചു വാങ്ങി നമുക്ക് കിട്ടുന്നില്ല എന്താ കാരണം ഈ കാരണം കെടുകാര്യസ്ഥതയാണ് പിടിപ്പുകേടാണ് ഈ പിടിപ്പുകേട് പരിഹരിക്കണമെന്നാണ് യു ഡി എഫ് ആവശ്യപ്പെടുന്നത് സി ടി വി പ്രാദേശിക വാർത്ത മുഖം